നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എൻ ജി ഒ യൂണിയൻ നാട്ടിക ഏരിയ 52 വാർഷിക സമ്മേളനം തൃപ്രയാറിൽ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി പടിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. കൈപ്പമംഗലം ഇലക്ട്രിക് സെക്ഷനിലെ ജീവനക്കാർ നടത്തിയ ജൈവ പച്ചക്കറി കൃഷി വിളവെടുത്തു. വാർത്തകൾ വിശദമായി. എൻ ജി ഒ യൂണിയൻ നാട്ടിക ഏരിയ 52 വാർഷിക സമ്മേളനം തൃപ്രയാറിൽ നടത്തി. തൃപ്രയാർ പ്രിയദർശിനി ഹാളിൽ നടന്ന സമ്മേളനം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി ഏലിയാമ ഉദ്ഘാടനം ചെയ്തു. വില നിയന്ത്രണാധികാരം ഒഴിവാക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് അത് ഈ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി അവർക്ക് ലാഭം കുന്തുകൂട്ടുന്നതിന് വേണ്ടി ആണ് എന്നാണ്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മളിതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാചകവാതക ഗ്യാസ് നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട്. അതിൽ മുമ്പ് യു പി എ ഗവൺമെൻറ് ഗ്യാസിൻ്റെ സബ്സിഡി ഒഴിവാക്കുന്നതിന് വേണ്ടി സ്വീകരിച്ച സമീപനം അറിയാം. ആധാറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇനിയെല്ലാം സബ്സിഡികളും ബാങ്കിലൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള സമീപനം സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ച ആധാ വില ഗ്യാസിൻ്റെ വില പൊതുവിപണിയിൽ ഒരു കുറ്റി ഗ്യാസിന് എൻ ജി ഒ നാട്ടിയ ഏരിയ പ്രസിഡന്റ് കെ സി ഗിരീഷ്, പി കെ മോഹനൻ, ഇ പി കെ സുഭാഷിതൻ, പി ജോയ്, രഹന, പി ആനന്ദൻ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി പടിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. എടത്തിരിനിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പടിയൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ബി ജെ പി ജില്ലാ സെക്രട്ടറി സേവിൻ പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. പാർട്ടിക്കും നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെ ആഞ്ഞടിച്ചപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒരു വിജയം കേരളത്തിൽ സാധ്യമാക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം. പക്ഷേ ഈ നാട് മുച്ചൂടും ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷക്കാരനോടും വലതുപക്ഷക്കാരനോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ തൃശൂരിന്റെ മണ്ണിൽ 1,00,000 വോട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നേടിയപ്പോൾ അതിൽ 20,000-15,000 മേലെ വോട്ട് ഈ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നിന്ന് നേടുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്കായെങ്കിൽ ഭാവി വിദൂരകാലത്തില്ലാതെ വരും ഭാവിയിൽ ഇടതുപക്ഷക്കാരൻ്റെ ഈ നാടിനെ മുച്ചൂടും പിടിപ്പിച്ച രാഷ്ട്രീയ വഞ്ചകരായ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബിനോയ് കോലാന്ത്ര അധ്യക്ഷത വഹിച്ചു. അജയൻ പൊന്നംപിള്ളി, മുരളീധരൻ എന്നിവർ സംസാരിച്ചു. കൈപ്പമംഗലം ഇലക്ട്രിക് സെക്ഷനിലെ ജീവനക്കാർ നടത്തിയ ജൈവ പച്ചക്കറി കൃഷി വിളവെടുത്തു. കൊടുങ്ങല്ലൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗിരിജ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ആദ്യം വരുമ്പോ ഇവിടെ മുഴുവൻ കാട് കയറി കിടക്കുവായിരുന്നു അല്ലേ. ഇവിടെ പഴയ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യത്തെ മീറ്റിങ്ങിന് വരുമ്പോ ഇവിടെ എല്ലാം കാട് കയറി കിടക്കുവായിരുന്നു. അത് ഇവരുടെ ഒരു സഹകരണത്തോടുകൂടി, അതായത് ഇവരെല്ലാവരും മനസ്സ് വെച്ചിട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്രയും ഭംഗിയാക്കിയിട്ട് ഈ കൃഷി ചെയ്ത് നല്ല ഒരു ജൈവകൃഷിയാണല്ലേ. ജൈവകൃഷിയിൽ നല്ല വിളവെടുപ്പ് ഉള്ള ഒരു സാഹചര്യം ഒരുക്കിയത് എല്ലാവരുടെയും സഹകരണം കൊണ്ടാണെന്ന് മാത്രമാണ്, ചിലരുടെ മാത്രമൊന്നും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലും ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്തായാലും എന്നെ ആദ്യത്തെ മീറ്റിംഗിൽ പറഞ്ഞിരുന്ന സെക്ഷന്റെ പേര് മാറുമെന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ. പെരിനനം സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ ശങ്കർ, കൈപ്പമംഗലം ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എം ഡി ഹരിദാസ്, മറ്റു ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. ഭാരതീയ മസ്തൂർ സംഘം ഓട്ടോ തൊഴിലാളി യൂണിയൻ മൂന്നുപീടിക യൂണിറ്റ് രൂപീകരിച്ചു. മൂന്നുപീടിക വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ബി എം എസ് ജില്ലാ സെക്രട്ടറി എം കെ ഉണ്ണികൃഷ്ണൻ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഓട്ടോറിക്ഷകളെ വാങ്ങി നമ്മുടെ ജില്ലയിൽ വ്യാപകമായി സർവീസ് നടത്തി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ജില്ലയിലുണ്ട്. മറ്റവരോട് ചോദിക്കുമ്പോൾ നേരത്തെ ജോലിക്ക് പോകണം, ബസ് ഉടമയുടെ സഹായം കേൾക്കണം, പോലീസിൻ്റെ ആർ ടി ഒ ഉദ്യോഗസ്ഥരുടെ യാത്രക്കാരുടെ വിദ്യാർത്ഥികളുടെ ഇവരുടെയൊക്കെ പീഡനം ബസ് സ്വകാര്യ ബസ്സുകളിലൊക്കെ തന്നെ വ്യാപകമായി വരുന്നത് മൂലം സർക്കാരം ആ പണിയൊക്കെ ഉപേക്ഷിച്ച് മുടത്തുറാണി ക്ഷേമ ബോർഡിൽ അംശാദായമൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ ആ സംഖ്യ ഏതെങ്കിലും യൂണിയനിലെ പ്രവർത്തകരൊക്കെ ആണെങ്കിൽ പിരിഞ്ഞു പോകുമ്പോൾ കോമ്പൻസേഷൻ ഉൾപ്പെടെ വാങ്ങിയെടുത്തുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങി സ്വന്തം വീടിൻ്റെ പരിസരത്ത് ജോലി ചെയ്ത് വരുന്ന ബസ്
യൂണിറ്റ് പ്രസിഡന്റ് കെ സി രമേശ് അധ്യക്ഷത വഹിച്ചു. ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സേതു മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. കെ ജി ദിലീപ്, ജയശങ്കർ എന്നിവർ സംസാരിച്ചു. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ താറാവ് വളർത്തൽ പദ്ധതി പ്രകാരം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ താറാവ് കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. 10 പേർക്ക് 2000 രൂപ വിലയുള്ള 20 താറാവ് കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. ചെന്ത്രാപ്പിന്നി മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സതീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ ഹരി അധ്യക്ഷത വഹിച്ചു. വെറ്റിനറി സർജൻ ഡോക്ടർ എൻ കെ സന്തോഷ് പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്തംഗം ടി കെ ചന്ദ്രബാബു, ബേബി ജോൺ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.